ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ് ഇന്ന് നമ്മൾ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്താനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം സംബാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ് ഓപ്ഷൻസ് മഹാത്മാ ഗാന്ധി രാജാറാം മോഹൻ റായ് ലാലാ ലജുപത് റായ് ആനി ബസൻറ് ശരിത്രം ഓപ്ഷൻ ബി ആണ് രാജാറാം മോഹൻ റോയി ആണ് സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് അടുത്ത ചോദ്യം എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻസ് ഇടുക്കി പാലക്കാട് വയനാട് മലപ്പുറം ചരിത്രം ഓപ്ഷൻ സി ആണ് വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ് ഓപ്ഷൻസ് ഏഷ്യ ആഫ്രിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഇതിൽ ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൻകര അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകര ഏതാണെന്ന് ചോദിച്ചാലും ഏഷ്യ തന്നെയാണ് ശരിയത്തരം വലിപ്പത്തിലെ രണ്ടാം സ്ഥാനം ആഫ്രിക്കയ്ക്കാണ് നാലാമത് ചോദ്യം തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിലെ സൗരസ്ഥിത ഉപഗ്രഹം ഏതാണ് ഓപ്ഷൻസ് ജിസാറ്റ് ഇൻസാറ്റ് കെരോസാറ്റ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലാൻസാറ്റ് ആണ് സൗരസ്ഥിത ഉപഗ്രഹത്തിന് ഉദാഹരണം അറുപത്തി അഞ്ചാമത്തെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ചാൾസ് ഡാർവിൻ റോബിൻ ജെഫ്രി ആഗസ്റ്റ് കോംതെ ഡി പി മുഖർജി ഉത്തരം ഓപ്ഷൻ സി ആണ് ആഗസ്റ്റ് കോംതെ ആണ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അറുപത്തിയാറാമത് ചോദ്യം ദേശീയ തലത്തില് അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട സ്ഥാപനം ഏതാണ് ഓപ്ഷൻസ് ലോക്പാൽ വിവരാവകാശ കമ്മീഷൻ ലോകായുക്ത ഇ ഗവേണൻസ് ചരിത്രം ഓപ്ഷൻ എ ആണ് ലോക്പാൽ എന്ന സ്ഥാപനമാണ് ദേശീയ തലത്തിലുള്ള അഴിമതി തടയുന്നതിനു വേണ്ടിയിട്ട് രൂപം കൊണ്ടത് ഏഴാമത് ചോദ്യം രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏതാണ് ഓപ്ഷൻസ് ദൈവദത്ത സിദ്ധാന്തം പരിണാമ സിദ്ധാന്തം ശക്തി സിദ്ധാന്തം സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പരിണാമ സിദ്ധാന്തമാണ് രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം എട്ടാമത്തെ ചോദ്യം ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായിട്ട് കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻസ് നോക്കാം മഹാത്മാ ഗാന്ധിജി ദാദാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ചാൾസ് മെഡ്കാഫ് ഇതിൽ ഓപ്ഷൻ ഡി ചാൾസ് മെഡ്കാഫിനെയാണ് ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായിട്ട് കണക്കാക്കിയിരുന്നത് ഒൻപതാമത് ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആരാണ് ഓപ്ഷൻസ് ചേറ്റൂർ ശങ്കരൻ നായർ കെ ബി മേനോൻ കുഞ്ഞിരാമ കിടാവ് കെ കേളപ്പൻ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ചേറ്റൂർ ശങ്കരൻ നായരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ നിന്ന ഒരേ ഒരു മലയാളി എഴുപതാമത് ചോദ്യം പത്താമത് ചോദ്യം സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയില് കുമാര ഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ് സമാജം സമത്വ സമാജം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കുമാര ഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ സി ആണ് പ്രത്യക്ഷരക്ഷ ദൈവ ദൈവ സഭ അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഇത് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിനുള്ള ചോദ്യങ്ങളാണ് തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്